കർത്താവ് എനിക്ക് നിയോഗം തന്ന ഒരു വേദഭാഗം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. കഴിഞ്ഞ ദിവസം ലൂക്കോസ് 13-ൽ നിന്ന് ഒരു വേദഭാഗം പങ്കുവച്ചിരുന്നു. കുനിയായ ഒരു സ്ത്രീക്ക് കർത്താവ് കൊടുത്ത് വിടുതൽ. എന്നാൽ ഇന്ന് സമാനമായ ഒരു ചിന്ത ദൈവജനത്തോട് പങ്കുവെക്കുക. കർത്താവ് നിയോഗം തന്നതനുസരിച്ച് ലൂക്കോസിന് സുവിശേഷം 4:31-36 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ന് രാവിലെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാശയത്തിന് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്ന തലക്കെട്ട് പ്യൂരിറ്റി ആൻഡ് പവർ എന്നുള്ളതാണ്. പ്യൂരിറ്റി ആൻഡ് പവർ, വിശുദ്ധിയും ശക്തിയും. വലിയ ബന്ധമായി തമ്മിൽ വിശുദ്ധിയും ശക്തിയും. വേദപുസ്തകം നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം സകലതും നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്നവനാണ്, നമ്മുടെ ദൈവം വിടുവിക്കുന്നവനാണ്, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ ദൈവം മറുപടി തരുന്നവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെല്ലാം കർത്താവിൻ്റെ തിരുവചനം പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ എൻ്റെ പഠനത്തിലും എൻ്റെ ശ്രദ്ധയിലും പെട്ട 1-2 ബന്ധങ്ങൾ ഞാൻ വിളിച്ചു പറയാം. 1, വിശുദ്ധിയും ദൈവശക്തിയും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുക. വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കുന്ന, വിശുദ്ധിയോടെ ദൈവസേനയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവശക്തിയുടെ ആഴം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ദൈവശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചെയ്തികളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒന്നല്ല. ദൈവശക്തി എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യു, ദൈവരാജ്യം നിങ്ങളിൽ. ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രമാണം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഇന്നസെൻസോടെ, ഒരു കൊച്ചു കുട്ടിയുടെ ശാലീനതയോടെ, വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ ദൈവരാജ്യത്തെ കൈക്കൊള്ളണമെന്നതാ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രമാണം. കുറിക്കുന്നവർക്ക് ഇങ്ങനെ എഴുതാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയുക ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി. 1, there is always a relation between purity and power. വിശുദ്ധി ശക്തിയും തമ്മിലൂടെ ബന്ധമുണ്ട്. There is a relationship between unity and authority. ഐക്യതയും അധികാരവും തമ്മിൽ ബന്ധമുണ്ട്. ആമേൻ. അപ്പൊ ഈ 2 പ്രമാണങ്ങൾ ഇന്ന് രാവിലെ ദൈവിക വിടുതലിന്റെ ചില മാനദണ്ഡങ്ങൾ ദൈവസഭയോട് വിളിച്ചു പറയാനാണ് എനിക്ക് നിയോഗമുള്ളത്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി തരുമെന്ന് പറഞ്ഞ കർത്താവ്, നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ മറുപടി തരുമെന്ന് പറഞ്ഞ കർത്താവ്, നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന് പറയുന്ന കർത്താവ്, നിങ്ങൾക്കൊന്നും കീഴടങ്ങാതിരിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ്, ദൈവസഭയ്ക്ക് കൊടുത്ത ദാനങ്ങളായി ഇതെങ്കിൽ അത് അവകാശമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ദൈവസഭയ്ക്ക് വേണം. ആമേൻ. ദൈവസഭ ഒരു ചടങ്ങല്ല, ദൈവസഭ ഒരു പ്രസ്ഥാനമല്ല, ദൈവസഭ ഒരു ക്ലബല്ല. ദൈവസഭ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിളങ്ങേണ്ട ഇടമാണ്. പുതിയ നിയമസഭയിൽ അത്ഭുതങ്ങളുണ്ട്, പുതിയ നിയമസഭയിൽ അടയാളങ്ങളുണ്ട്, പുതിയ നിയമസഭയിൽ വിടുതലുണ്ട്, പുതിയ നിയമസഭയിൽ അന്ധകാര ശക്തികളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും.
പക്ഷെ ഒരു ചെറിയ സീക്രട്ട്, ദൈവശക്തി വെളിപ്പെടുന്നത് ദൈവത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിതങ്ങളില്ല. ആമേൻ. ദൈവത്തിന് റിലേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, ബി ഇ ഹോളി ഫോർ ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. യഹോവയ്ക്ക് ഇടപെടേണ്ടതിന്, യഹോവയ്ക്ക് ഇറങ്ങി വരേണ്ടതിന്, യഹോവയ്ക്ക് ഉലാവേണ്ടതിന്, അവന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിന് നമ്മളിൽ വെളിപ്പെടേണ്ട ഒരു മാനദണ്ഡം, നാം വിശുദ്ധിയുള്ളവരായിരിക്കീൻ. രണ്ട് മൂന്ന് വാക്യങ്ങളൊന്നും എഴുതിക്കോ, അവിടെ തൊടാ സമയമില്ല. മത്തായി 12:29, മത്തായി 18:18 ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രമാണം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ, അവൻ്റെ ബലവാനെ പിടിച്ചു കെട്ടണം, പ്രമാണമാ പിടിച്ചു കെട്ടണം. മത്തായി 18:18 നമ്മൾ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു വേദഭാഗം പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളിൽ രണ്ടുപേരെ ചോദിച്ചാൽ കിട്ടും. 15 പറയുന്ന ഒരു വാക്യമുണ്ട്, നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും പിഴച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭാഗം നമ്മൾ പറയാറുണ്ടോ? ഇല്ല. 18 വാക്യം മാത്രമേ പറയാറുള്ളൂ. 15 വാക്യം പറയുന്നത്, നിങ്ങളിൽ, മോനെ ആരെങ്കിലും ഇതൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഒരു മിനിറ്റ് കാണിച്ച്, എപ്പോഴും എന്നെ കാണിക്കല്ലേ, ഇതൊരു വാക്യം കൂടെ കാണിക്കാം. 15 പറയുന്നുണ്ട്, നിങ്ങളിൽ സഹോദരനോട് എന്തെങ്കിലും പിഴച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് വന്നിട്ട് കരം കൊടുത്ത് പ്രാർത്ഥിക്കുക. യൂണിറ്റ് വെളിപ്പെടുന്നിടത്ത് അധികാരം വെളിപ്പെടും. ഓ അച്ഛൻ ഇരുന്നോ, സ്തോത്രം. യൂണിറ്റ് വെളിപ്പെടുന്നിടത്ത് അധികാരം വെളിപ്പെടും. ആമേൻ. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആത്മശക്തി ഇറങ്ങി വന്നു. ഞാൻ ഇന്ന് രാവിലെ വ്യാഖ്യാനത്തെക്കാൾ, ഞാൻ പറഞ്ഞല്ലോ ദൈവീക വിടുതലിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഇന്ന് രാവിലെ വിളിച്ചു പറയാനാ എനിക്ക് നിയോഗമുള്ളത്. അനേക കുടുംബങ്ങളെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ കണ്ടിട്ടുണ്ട്, അനേക സമൂഹങ്ങളെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവേ, ഈ ഭാര്യയും ഭർത്താവും ഒന്ന് കരം കോർത്ത് പിടിച്ച് നിന്നാൽ, അവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, അവർക്ക് നീ കൊടുത്തിട്ടുള്ള പൊട്ടൻഷ്യല്, അവർക്ക് നീ കൊടുത്തിട്ടുള്ള പ്രാർത്ഥന, അവർക്ക് നീ കൊടുത്തിട്ടുള്ള ദൈവകൃപ, എന്നിട്ടും എന്താ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ഇത് പിശാചിന്റെ ഒരു പദ്ധതിയാ. പിശാചിനറിയാം, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രണ്ടുപേര് ഹൃദയത്തിൽ ഐക്യമെത്തിയപ്പെട്ട് കൈകോർത്താൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് വെളിപ്പെടാതിരിക്കാനുള്ള പണിയും പദ്ധതിയും അവനെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. തിങ്കൾ തൊട്ട് വെള്ളി വരെ ഒരു കുഴപ്പമില്ല, ശനിയാഴ്ച ഇല്ലാത്ത കുഴപ്പം വലിഞ്ഞു കയറി വരും. ചിരി കാണുമ്പോൾ എനിക്കറിയാം, സ്തോത്രം. ശനിയാഴ്ച രാത്രി വരെ ഒരു കുഴപ്പമില്ല, ആരാധനയ്ക്ക് കാറേ കയറുമ്പം തുടങ്ങും. അതിനുകൊണ്ട് ചിരിച്ചാൽ പേടിയാ, പാസ്റ്റർ എന്തോ ചിന്തിക്കുന്ന, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, ഇന്ന് രാവിലെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, അനേക ദൈവപ്രവൃത്തിയും തടയപ്പെടുന്നത് കൊച്ചു കാര്യങ്ങളുടെ മേലാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ എന്തിനാണെന്നറിയാമോ? കുടുംബം എന്തിനാണെന്നറിയാമോ? ഐക്യത എന്തിനാണെന്നറിയാമോ? നമ്മളിവിടെ ഒരുമിച്ച് നിന്നാൽ ത്രിയേക ദൈവത്തിന് ഇറങ്ങി വരയണം, അവന്റെ ശക്തി വെളിപ്പെടണം, അവന്റെ ആത്മനിറം വെളിപ്പെടണം. ഇന്ന് രാവിലെ ദൈവസഭയോട് ഒരു ദൂത് വിളിച്ചു പറയുകയാ, അവൻ പാക്കേജുമായി ഒരുങ്ങി നിൽക്കുകയാ, ഇവിടെ അവന് ചിലത് ചെയ്യാനുണ്ട്, ഇവിടെ അവന് ഇറങ്ങി വരാനുണ്ട്. എന്ത് യാചിച്ചാലും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അതിന് മുമ്പ് അഴിയേണ്ട ഒരു കെട്ടുണ്ട്. ഹൃദയത്തിൽ എന്തെങ്കിലും അനൈക്യതയുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോട് ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്, അല്പം താഴേണ്ടി വന്നാൽ താഴേണം. ഭാര്യമാരോട് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുക, പല വിടുതലുകളും തടയപ്പെടുന്നത് കൊച്ചു കാര്യങ്ങളുടെ മേലാണ്. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുക, കുടുംബങ്ങളിൽ ചിലത് അഴിഞ്ഞിട്ട് കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവൻ്റെ ശക്തി, അവൻ്റെ ശക്തി ഇറങ്ങി വരുവാനിടയാകും. പ്യൂരിറ്റി ആൻഡ് പവർ ആർ സോ കണക്റ്റഡ്.
മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ. അശുദ്ധ ഭൂതം എഴുതിക്കോ. The devil could not withstand the holiness. വദനം വിളിച്ചു പറയുക, വദനം വിളിച്ചു പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക, വദനം വിളിച്ചു പറഞ്ഞ് കേട്ടോണ്ടിരുന്ന ഒരു സ്ത്രീയെ തമ്പുരാൻ ചെന്ന് തൊട്ടകഥ ഞാൻ ചില ആഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വേറൊരു ദ്വീത ദൂത് വിളിച്ചു പറയാം, വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരാനിടയാകും. The devil can never stand the standards of holiness. ദൈവിക വിശുദ്ധിയെ എതിർക്കാൻ ഒരു പിശാചനും കഴിയത്തില്ല. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ ഗ്രൗണ്ടാണ്. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ ലീഗൽ ഗ്രൗണ്ട്. യേശുവിൻ്റെ രക്തം എന്നാ ചെയ്ത് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുക. യേശു വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ഇത്രയും നാളും അടങ്ങിയിരുന്നു ഒരു പിശാജ്. അവൻ വചനം വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറയുന്നത് പോലെയല്ല അവൻ പറഞ്ഞത്, അവൻ അധികാരമുള്ളവനായിട്ടാണ് പറഞ്ഞത്, അവൻ വിശുദ്ധിയുള്ളവനായിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ദൈവവചനത്തിൻ്റെ വിശുദ്ധി വെളിപ്പെട്ടപ്പോൾ ആ പിശാജിന് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അവൻ ചോദിച്ചു, എന്തിനാ നീ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നത്? പ്രിയരെ, വാടകയ്ക്കാളെ വിളിച്ച്, കൂലി കൊടുത്ത ആളെ വിളിച്ച് സമ്മേളനം നടത്തിയൊന്നും തുരുത്തേണ്ടിയതല്ല പിശാച്. നിന്റെ ജീവിതത്തിൽ നീ വിശുദ്ധിയോടെ നിന്നാ മതി, ദൈവകൃപ നിന്നാ മതി, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാ മതി. ഓരോ ദിവസവും രാത്രിയിലും കുടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, നാഥ എന്നിൽ വന്ന പാപങ്ങളെ നീ പൊറുക്കണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ എന്നെ നിർമ്മല്, അത് മതി. ദൈവസഭ സ്പെഷ്യലൈസ് ചെയ്യേണ്ടിയതൊന്നുമല്ല ഭൂതോച്ചാടനം, അത് ദൈവവൈദ്യന്റെ അവകാശമാണ്. ദൈവവചനത്തിന്റെ അവകാശം. ഇന്ന് രാത്രി വിടുതലിന്റെ ഒരു മാനദണ്ഡം ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന്റെ ഹിതമല്ലാത്തത് വെറുപ്പുള്ളത്, അശുദ്ധിയായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെന്ന് ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി, യേശുവേ നിന്റെ രക്തം കൊണ്ട് ഇന്ന് പകൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഇതിനകത്തിരുന്ന് ക്രമീകരിക്കേണ്ടത് ഇതിനകത്തിരുന്ന് ക്രമീകരിക്കണം, ഇതിൻ്റെ പുറത്ത് ക്രമീകരിക്കേണ്ടത് ഇതിൻ്റെ പുറത്ത് ക്രമീകരിക്കണം, വീട്ടിൽ ചെന്ന് ക്രമീകരിക്കേണ്ടത് വീട്ടിൽ ചെന്ന് ക്രമീകരിക്കണം, ഭർത്താവിനോട് ക്രമീകരിക്കേണ്ട ഭർത്താവിനോട് ക്രമീകരിക്കണം, ഭാര്യയോട് ക്രമീകരിക്കേണ്ട ഭാര്യയോട് പറയുക. എന്നിട്ട് ദുഷ്ട പിശാചിനോട് വിളിച്ചു പറയണം, നിനക്ക് ചപ്പാനുള്ള ഒരു ചണ്ടി അല്ല ഞാൻ, ഞാൻ യേശുവിൻ്റെ പൈതല, ഞാൻ ദൈവത്തിൻ്റെ പൈതല, എന്നെ കഴുകി യേശുവിൻ്റെ രക്തമാ, എന്നെ നീതീകരിച്ച യേശുവിൻ്റെ രക്തമാ, ആ നീതിയിൽ ഞാൻ നിൽക്കുന്നിടത്തോളം, ആ കൃപയിൽ ഞാൻ നിൽക്കുന്നിടത്തോളം ഒരന്ധകാര ശക്തിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ തന്റെ ജനത്തോട് സംസാരിക്കാനുള്ള മാനദണ്ഡമാ ഈ ദൈവവചന ശുശ്രൂഷ. അതിന് കീഴ്പ്പെടുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും, അങ്ങനെയുള്ളവരെ ദൈവം തൊടും. പാസ്റ്ററെ, എന്റെ ഒരു വിശ്വാസം ഞാൻ പറയാം, പിശാചിന്റെ പുറകെ നടന്ന് നീ പോകുവോ എന്ന് ചോദിക്കേണ്ട ഗതികേട് ദൈവത്തിന്റെ മക്കക്കില്ല. അധികാരം തന്നത് എനിക്കാണെങ്കിൽ, ആത്മബലം തന്നത് എനിക്കാണെങ്കിൽ, ഞാൻ കഴുകപ്പെട്ടത് യേശുവിൻ്റെ രക്തത്തിലാണെങ്കിൽ വിശുദ്ധി നിന്നാ മതി. പിശാജ് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്, ഞാൻ പൊക്കോളാവുന്ന, നീ റിക്വസ്റ്റ് ചെയ്യാനുള്ളവനല്ല, നീ കാല വീണ് കിടക്കാനുള്ളവനല്ല. ഇന്ന് രാവിലെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അധികാരത്തിൽ നീ എഴുന്നേറ്റ് നിന്ന് പറ, എൻ്റെ കുടുംബത്തിൽ ദൈവകൃപ വ്യാപരിക്കണോ, എൻ്റെ തലമുറയിൽ ദൈവശക്തി വ്യാപരിക്കണോ. He was preaching the word and the unclean spirit could not stand. There are only two spirit. One spirit is a clean spirit and every other spirit is an unclean spirit. Or atmavinte pere parishuddhaatmava. Hagios pneuma Greekil. Hagios, holy, perfectly pure. Shuddha.
ശുദ്ധമായ ആത്മാവ്. അതുകൊണ്ട് ആ ആത്മനിറവ് പ്രാപിക്കാൻ കാത്തിരിക്കുമ്പോൾ പറയുന്നത് യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുക, കാരണം ഈ പാത്രം വിശുദ്ധമാക്കപ്പെട്ടാലേ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരത്തുള്ളൂ. ഒരിക്കൽ ഇറങ്ങി വന്നതുകൊണ്ട് അതെന്നും അവിടെ ഇരിക്കുമെന്നൊന്നും ആരും കരുതരുതേ. പ്രിയമുള്ളവരെ, ഈ ആലയത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ, കുടുംബങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ, കാണുന്നതും കേൾക്കുന്നതും വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ, കർത്താവിന് ഹിതമല്ലാത്തതൊന്നും ഇതിനകത്തൂടെ കയറാതിരിക്കുക, കർത്താവിന് ഹിതമല്ലാത്തതൊന്നും ഇതിനകത്തൂടെ വരാതിരിക്കാൻ ദൈവജനം സൂക്ഷിക്കണം. എന്നാ പോരാട്ടമൊന്നും ബന്ധനവും എന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും വേണ്ട. ബന്ധനം ബോണ്ടേജ് എന്നൊക്കെ പറഞ്ഞ ലീഗൽ ഗ്രൗണ്ട് എന്നാ ലീഗൽ ഗ്രൗണ്ട്. ഇപ്പൊ ലീഗൽ ഗ്രൗണ്ട് നമുക്കാ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത നമുക്കാ ലീഗൽ ഗ്രൗണ്ട്. ഞാൻ നിൽക്കുന്ന യേശുവിൻ്റെ നീതിയിൽ, യേശുവിൻ്റെ രക്തത്തിൽ. ഇനി നമ്മുടെ ലീഗാലിറ്റിക്ക് ഒരു ചോദ്യം വരുന്നത് ഈ രക്തം അനുവദിക്കാത്തതാകത്തോട്ട് കയറുമ്പം. ഒരു തെറ്റ് ചെയ്താലൊന്നും അങ്ങനെ ദൈവരൂപബോധമൊന്നുമില്ല പ്രാർത്ഥിച്ച്. എന്നാൽ പിശാജ് മുന്നിക്കൊണ്ടിരുന്ന അപ്പം സ്തോത്രം ഈ മീനിന് എരയിട്ട് കൊടുക്കുന്നത് പോലെ ആദ്യമൊന്നും നിൻ്റെ മുമ്പിൽ എറിഞ്ഞു തരും. അതിനെ നീ നിരാകരിച്ചാൽ പിശാജ് വീണ്ടും എറിഞ്ഞു തരും. ഇത് നിൻ്റെ ഒരു ഹാബിറ്റാക്കിയാൽ പിന്നെ ആ പിശാജ് നിൻ്റെ പുറകെ വരത്തില്ല. പക്ഷെ ആദ്യം ഇട്ട് തരുന്ന എരയെ നീ ഒന്ന് തൊട്ടാൽ, അതിൽ സുഖിക്കാൻ തയ്യാറായാൽ, അതിൽ സന്തോഷിക്കാൻ തയ്യാറായാൽ കുറച്ചുകൂടെ വലുതെറിഞ്ഞു തരും. ഒടുവിൽ നിൻ്റെ ജീവിതത്തിൽ ഇതൊരു എൻ്റർടൈൻമെൻ്റായി മാറും. ഒടുവിൽ ജീവിതത്തിൽ അതൊരു അഡിക്ഷനായി മാറും. അതുവരെ നിനക്കുണ്ടായിരുന്ന ലീഗൽ ഗ്രൗണ്ടിലേക്ക് പിശാജ് കയറി നിന്നിട്ട് പിന്നെ അതൊരു ബോണ്ടേജായി മാറും. അതിനെ തകർക്കുക എളുപ്പമല്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി രാവിലെ ദൈവ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാ, നിന്റെ കുടുംബത്തിന്റെ അധികാരം യേശുവിന്, നിന്റെ ജീവിതത്തിന്റെ അധികാരം യേശുവിന്, നിന്റെ ഹൃദയത്തിന്റെ അധികാരം യേശുവിന്, നിന്റെ തലമുറയുടെ അധികാരം യേശുവിന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ യേശുവിനോട് പറയാം, നാഥ വിശുദ്ധിക്കാത്തത്. The devil can never withstand the standards of holiness. Secondly, never become a mouthpiece for the devil. പിശാചിനെ മൗത്ത് പീസായി മാറരുത്. ഇവനെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നേ പറഞ്ഞ പിശാചാണോ? സ്തോത്രം, ഇതാരും ഒന്നും പറയുന്നില്ല. പിശാചാണോ പറഞ്ഞേ? ആണ്. ആരിലൂടെയാ പറഞ്ഞേ? മനുഷ്യനിലൂടെ. പറഞ്ഞതാര്? ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിലും പിശാചിന് പ്രവർത്തിക്കണോ? മീഡിയം മീൻസ് നമ്മൾ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ദൈവത്തിൻ്റെ മൗത്ത് പീസ് ആകാം, ഞാൻ ജീവനെ പറയത്തുള്ളൂ, ഞാൻ നന്മയെ പറയത്തുള്ളൂ, ഞാൻ അനുഗ്രഹമേ പറയത്തുള്ളൂ, ഞാൻ ഐക്യതയെ പറയത്തുള്ളൂ, ഞാൻ വിടുതലേ പറയത്തുള്ളൂ, ഞാൻ ദൈവം പ്രസാദിക്കുന്നതേ പറയത്തുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മൗത്ത് പീസായാൽ എന്നിൽ അധികാരം സ്ഥാപിക്കുന്നത് ദൈവം. ഞാൻ പിശാജിൻ്റെ മൗത്ത് പീസായാൽ എന്നിൽ അധികാരം താമസിക്കും പിശാജ്. ഞാൻ പറയാം, നീ എന്നെ തകർക്കേണ്ടതിന് വന്നത് എന്തിന്? അവിടെ ഉപയോഗിച്ചിട്ടും ഗ്രീക്ക് പദം റൂയിൻ, ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യാൻ എന്തിനാണ് വന്നതെന്ന്, എനിക്കുള്ള ശക്തി കെടുത്തിക്കളയാൻ നീ എന്തിനാണ് വന്നതെന്നാണ് ചോദിച്ചത്. എന്നെ റൂയിൻ ചെയ്യാൻ നീ എന്തിനാണ് വന്നത്? അപ്പോൾ യേശുവിൻ്റെ വായിലെ വചനം പിശാചിനെ റൂയിൻ ചെയ്യൂല്ലേ? ഇതേ വചനമാണോ കർത്താവ് നമ്മുടെ നാവേ തന്നേക്കുന്നത്? ഇതേ വചനമാണോ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്? ഇതേ അധികാരമാണോ കർത്താവ് നമുക്കും തന്നിരിക്കുന്നത്? ഇത് റൂയിൻ ചെയ്യുന്ന ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തതുപോലെയാക്കും. ഇന്ന് പകൽ വിളിച്ചു പറ, എൻ്റെ കുടുംബത്തെ ഹേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തതുപോലെ പിശാചിൻ്റെ അധികാരത്തെ അരിഞ്ഞ് കളയാൻ കഴിയുന്ന ദൈവമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ ഈ വചനത്തിൽ നിൽക്കുന്നിടത്തോളം, ഞാൻ ഈ വിശുദ്ധിയിൽ നിൽക്കുന്നിടത്തോളം, ഞാൻ ഈ ആത്മനിറവിൽ നിൽക്കുന്നിടത്തോളം എന്നെ തകർക്കാനോ തൊടാനോ ഉള്ള ശക്തി പിശാചിനില്ല. അതിനെ അരിഞ്ഞു കളയാൻ അവൻ്റെ ബലത്തെ പിടിച്ചു മേടിക്കുക. കാൽവറിയിൽ അവൻ്റെ സകല അധികാരത്തെ കാലിൻ്റെ ചുവട്ടിൽ വെച്ച് തകർത്ത യേശു എൻ്റെ കൂടെയുണ്ട്. കപ്പാസിറ്റി അവനല്ല, എൻ്റെ മേൽ അവനത് പകർന്നേക്കുന്നത്. അതിൻ്റെ പേര് അധികാരം. സ്തോത്രം. നെവർ ബിക്കം എ മൗത്ത് പീസ് ഓഫ് ദ ഡെവിൾ. പിശാജ് എൻ്റർടൈൻഡ് ആകുന്നത് പറയരുത്.
പിശാജ് എൻ്റർടൈൻ ആകുന്നത് എൻ്റർടൈൻ ചെയ്യരുത്. പിശാജ് എൻ്റർടൈൻ ചെയ്യുന്നത് ഫോൺ സംഭാഷണം നടത്തരുത്. പിശാജ് എൻ്റർടൈൻ ആകുന്ന കുടുംബ ബന്ധങ്ങളാവരുത്. ജോലി ചെയ്യുന്നിടത്താണ് അല്ലെങ്കിലും ധാരാളം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അരുതാത്തവരോട് സംസാരിക്കരുത്. അരുതാത്ത കൂട്ടായ്മ കയറരുത്. അരുതാത്തടത്ത് പോയി അരുതാത്തത് കഴിക്കരുത്. പിശാജിനെ വിളിച്ചു വരുത്തുന്ന ഒന്നും ചെയ്യരുത്. പിശാജിൻ്റെ മൗത്ത് പീസ് ആകരുത്. നീ ദൈവത്തിൻ്റെ മൗത്ത് പീസ് ആയിട്ട് വിളിച്ചു പറയണം. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. പിശാജ് അറക്കാനും മുടിക്കാനും വരുന്നവൻ, കുടുംബത്തിലെ സന്തോഷം എടുത്തു കളയാൻ വരുന്നവൻ, ആരോഗ്യം എടുത്തു കളയാൻ വരുന്നവൻ, അറക്കാനും മുടിക്കാനും വരുന്നവൻ പിശാജ്. പക്ഷേ യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും നിത്യമായ ജീവൻ. വീട്ടിൽ കിടന്നിട്ട് ബലവാനെ പിടിച്ചേട്ടണം. കർത്താവ് പോലും പറഞ്ഞ ഇമേജ് വീടാ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാത്മാവിനും വസിക്കാൻ ഒരു വീട് വേണം. പൗലോസ് പറഞ്ഞു എനിക്കൊരു വീടുണ്ട്, അത് കൂടാരമായൊരു വീടാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ദൈവ നോ യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദി ലിവിങ് ഗാഡ്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരം, ദൈവാത്മാവിന് വസിക്കാനുള്ള മന്ദിരം ഇത്. ഇതേ മന്ദിരത്തിൽ പിശാചും കയറും. ദൈവാത്മാവ് വസിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കും. പിശാചിൻ്റെ ആത്മാവ് കൺട്രോൾ ചെയ്യുമ്പോൾ പിശാചിന് വേണ്ടി ഹൗസാ. അതുകൊണ്ട് ഇന്ന് രാവിലെ പറ, ഈ വീടിനെ തകർക്കാൻ ഞാൻ ഒന്നിനെ അനുവദിക്കത്തില്ല. പറ, ഈ വീടിനെ തകർക്കാൻ ഞാൻ ഒന്നിനെ അനുവദിക്കത്തില്ല. ഈ വീടിനെ തകർക്കാൻ ഞാൻ ഒന്നിനെ അനുവദിക്കത്തില്ല. എൻ്റെ ഉള്ളിൽ ദൈവം തന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ, അവൻ്റെ വചനമാണെങ്കിൽ, അവൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ. പ്രിയരേ, ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം. അതിനെ തകർക്കുന്ന ഒരു ലാഞ്ചന പോലും കണ്ടാൽ ബാക്കി മുഴുവനും പരിപാടി മാറ്റിവെച്ചിട്ട്, ബാക്കി മുഴുവനും പരിപാടി മാറ്റിവെച്ചിട്ട് നീ ഒരു വീരനെ പോലെ നിൽക്കണം. ഉറബല ഹത്തുരാരഗടസി. ഇതല്പം നിന്റെ ഈഗോയെ തൊട്ടാൽ, ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ ചില ദൂത് വിളിച്ച് പറയാം, ഇതല്പം നിന്റെ ഈഗോയെ തൊട്ടാലും എൻ്റെ ഭാഗത്താ ശരി, അവിടെ ഭാഗത്താ ശരി, അവൻ്റെ ഭാഗത്താ ശരി, ഇവൻ്റെ ഭാഗത്താ ശരി, ആ ന്യായ അന്യായങ്ങളൊക്കെ അവിടെ നീക്കട്ടെ. അതിനേക്കാൾ വില പിടിപ്പുള്ളത് ഒന്നുണ്ട്, എൻ്റെ കുടുംബത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, എൻ്റെ തലമുറയെ തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, എൻ്റെ സന്തോഷത്തെ അപഹരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, എനിക്കുള്ളതിനെ എടുത്തു കളയാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരു വീരനെ പോലെ നിന്നിട്ട് പറയണം, ഇത് കർത്താവ് എനിക്ക് തന്ന അവകാശം, ഇതിനു ചുറ്റും യേശുവിന്റെ രക്തത്തിന്റെ വലയമുണ്ട്, ഞാൻ ദൈവത്തിന്റെ മൗത്ത് പീസ് ആണ്, എന്റെ നാവിൽ നിന്ന് വചനം വരും. യു ആർ എ ഓയിക്കോസ്, യു ആർ എ ഹൗസ്. യു ആർ നോട്ട് ജസ്റ്റ് എ പേഴ്സൺ വാക്കിംഗ് അറൌണ്ട് ഡൂയിങ് നത്തിങ്. യു ആർ എ ഹൗസ്, എ വാല്യുബിൾ ഹൗസ്. വിലയുള്ള ഒരു വീടാണ് നീ സ്നേഹിത. നിനക്ക് തീരുമാനിക്കുക ഇതിനകത്ത് ആര് താമസിക്കണമെന്ന്. വാതിൽ വെച്ചിട്ടില്ല, പൂട്ടാറില്ലേ? ഹല്ലേലു. എന്താ നമ്മൾ മതിൽ വെക്കാറില്ലേ? എന്താ നമ്മൾ തീരുമാനിക്കും ആരിതിനകത്ത് വരണമെന്ന്. അതിനു വേണ്ടിയ വെച്ചേക്കുന്ന ഒരു ദൈവവൈതൽ തീരുമാനിക്കണം ആരിതിനകത്ത് വരണമെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമുഖത്തോട്ട് നോക്കിയിട്ട് പറയണം, ദൈവം പ്രസാദിക്കുന്നത് ഇന്ന് നടക്കാവുള്ളൂ. എൻ്റെ വാക്കിലും എൻ്റെ വഴിയിലും എൻ്റെ ചിന്തയിലും എൻ്റെ സംസാരത്തിലും എൻ്റെ നോട്ടത്തിലും എൻ്റെ ഇടപാടിലും എൻ്റെ കാഴ്ചയിലും ദൈവം അനുവദിക്കുന്നത്. ഞാൻ അനുവദിക്കാത്ത ഒരു അന്ധകാര ശക്തിയും ഇതിനകത്ത് വരാൻ പറ്റത്തില്ല. പിശാചിന് അവൻ്റേതായ അധികാരമില്ല, നീ കൊടുക്കുന്ന അധികാരമേ പിശാചിനുള്ളൂ. നീ അനുവദിക്കുന്നിടത്തെ പിശാച് വരത്തുള്ളൂ. ഇവിടെ ഇത് അവൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, അധികാരമുള്ളവനായി പറഞ്ഞുകൊണ്ടിരുന്നു. ദുഷ്ട പിശാചിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല. സ്തോത്രം. നെവർ ബിക്കം എ മൗത്ത് പീസ് ഓഫ് ഗോഡ്. ആൻഡ് ഫൈനലി, അധികാരത്തിൽ ആത്മനിറവിലും ജീവിക്കേണ്ടിയ ദൈവജനത്തിന്റെ സന്തോഷം എടുത്തു കളഞ്ഞ്, ഹല്ലേലൂയ, അല്ലെ, സന്തോഷം എടുത്തു പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പോലും കഴിയാതെ സന്തോഷം അപഹരിച്ചു കളയുന്ന ഭീതികളുണ്ട്. ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിനക്ക് ജീവൻ തന്നവനെ നിന്റെ ജീവൻ എടുക്കാൻ അധികാരമുള്ളൂ, നിന്നെ വിളിച്ചവനെ തിരിച്ചു വിളിക്കാൻ അധികാരമുള്ളൂ. നീ അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ട, നീ അതിനെ ഒന്നിനെയും ഭയപ്പെടേണ്ട. പിശാച് നിന്നോട് പറയ, ലീവ് മീ അലോൺ എന്ന് നിന്നോട് പറയുന്നത്, നീ പിശാചിനോടല്ല പറയുന്ന, ലീവ് മീ അലോൺ. യേശുവിന്റെ അധികാരത്തിന് മുമ്പ് പിശാച് നിന്നേ മതിയാകത്തുള്ളൂ. അല്ലാത്ത ഒരൊറ്റ തെളിവ് ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്നില്ല.
യേശു അതേ അധികാരമായി എൻ്റെ മേലും ഇന്ന് രാവിലെ പകർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ നാവിൽ നിന്ന് വരുന്ന അധികാരത്തെ പിശാച് അനുസരിക്കും. രണ്ട് കാര്യം വളരെ സിമ്പിളായിട്ട്, ഡോണ്ട് ഡു എനിത്തിങ് ദാറ്റ് വിൽ ഹേർട്ട് ദ യൂണിറ്റി. ഐക്യതയെ തകർക്കുന്ന ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ, സൗപാശ്രയ അല്ല, സഭ നമ്മുടെ ആരുടെയല്ല, ദൈവത്തിൻ്റെയാ. ദൈവത്തിന് ഈ സഭ കൊണ്ട് ഒറ്റ ഉദ്ദേശമുള്ളൂ, ഇവിടെ കടന്നു വരുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ഇവിടെ ആരാധന വെളിപ്പെടണം. ദൈവത്തിന് ലഭിക്കേണ്ട ഈ ആരാധന അപഹരിക്കാൻ എന്തെങ്കിലും കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തമ്പുരാൻ അത് പൊറുക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ നിൽക്കുന്ന ഞാനും നാമം ഒരുമിച്ച് പറയുക, കർത്താവേ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവേ നീ കഴുകണമേ, ശുദ്ധി ചെയ്യണമേ. ഇന്ന് രാവിലെ ഞാൻ ഒരു വചനം വിളിച്ചു പറയട്ടെ, ഇന്ന് ഈ വചനം കേട്ട് വീട്ടിൽ പോയാൽ ആദ്യം ചെയ്യേണ്ടത് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ യഹോവേ നീ കുനിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് വെറുപ്പുള്ളതെങ്കിലും എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, എൻ്റെ ബന്ധത്തിലുണ്ടെങ്കിൽ, എൻ്റെ കുടുംബ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ കഴുകണമേ. ആരും വന്ന് നിന്റെ തല കൈവെക്കേണ്ട, ആരും പറയാതെ ദൂട്ട പിശാച് നിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോവുക തന്നെ ചെയ്യും. There is power in the spoken word, and I am done. There is power in the spoken word. We have written word and we have the spoken word. എഴുതിയ വചനം കയ്യിൽ തന്നേക്കുക, അധികാരത്തോടെ വിളിച്ചു പറയുമ്പോൾ അത് സ്പോക്കൺ വേർഡായി മാറുക. വെളിപാട് പുസ്തകം, അവർ പിശാചിനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യത്തിന് വചനത്താലും, സമയമുണ്ടായിരുന്നെങ്കിൽ ഒന്ന് നിൽക്കായിരുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്താലും. പഴയ നിയമത്തിൽ തുടങ്ങിയ ഒരു പ്രമാണമാണ് പഴയ നിയമം. രക്തത്തെ പറ്റി അടുത്ത ദിവസം ഞാൻ സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ തുടങ്ങിയ ഒരു പ്രമാണമാണ് തനിക്കുള്ളതിനെ രക്തം കൊണ്ട് മറയ്ക്കുന്ന ഒരു കർത്താവ്. കുഞ്ഞാടിൻ്റെ രക്തം എടുത്തിട്ട് അതിൻ്റെ രക്തം ഈ സോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് അതിൽ മുക്കി അതുകൊണ്ട് പുരട്ടിയപ്പോൾ സംഹാര ദൂതൻ വന്ന് ആ ഭവനത്തിൽ കയറുവാനിടയാതെ പാസ് ഓവർ ചെയ്തതുപോലെ നിന്റെ നാവിന്മേൽ യേശുവിൻ്റെ രക്തം വിളിച്ചു പറയുമ്പോൾ, നിന്റെ നാവിന്മേൽ യേശുവിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ ഒരു പിശാചിനും പിന്നെ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഈ സോപ്പ് തണ്ടിൻ്റെ ചെടിയേക്കാൾ വാടിപ്പോകാത്തതൊന്ന് തമ്പുരാൻ തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ നിന്നെ നാവനക്കാൻ തമ്പുരാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ആ തരത്തെ തുറന്ന് വിളിച്ചു പറ, എൻ്റെ നാവിലെ വചനം കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ നാവിലെ വചനം കൊണ്ട് ഞാൻ രക്തം വിളിച്ചു പറയുന്നു. ഒരന്ധകാര ശക്തിയും മസിലാണ് നമുക്ക് സ്ട്രെങ്ത് തരുന്നത്. മസിലിൻ്റെ സ്ട്രെങ്ത് പോയാൽ നമുക്കൊന്നും പിക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. പിശാചിനോട് യേശു പറഞ്ഞു, ബി മസിൽഡ് എന്ന് പറഞ്ഞാൽ അനങ്ങിപ്പോകരുതെന്ന്, അനങ്ങിപ്പോകരുതെന്ന്. സ്തോത്രം സ്തോത്രം. ഇന്ന് പറ അനങ്ങിപ്പോകരുത്, അതിന് നീ നിശ്ചയിച്ചേച്ച് പറ അനങ്ങിപ്പോകരുത്, അതിന് നീ പറഞ്ഞേച്ച് പറ അനങ്ങിപ്പോകരുത്. അടുത്ത ഒരു 30 seconds, ഹല്ലേലൂയ, നാവ് ചലിപ്പിച്ച് സംസാരിക്കാൻ കഴിയുന്ന ദൈവജനം, ഒരു നിമിഷം യേശുവിൻ്റെ രക്തം വിളിച്ചു പറഞ്ഞാട്ട്, യേശുവിൻ്റെ രക്തം വിളിച്ചു പറഞ്ഞാട്ട്. അത് കഴുകലിനാണെങ്കിൽ ഇന്ന് പകൽ ജീവിതത്തെ കഴുകട്ടെ, അത് ശുദ്ധീകരണത്തിനാണ് ഇന്ന് പകൽ ജീവിതത്തെ ശുദ്ധീകരിക്കട്ടെ. ഇന്ന് പകൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്റെ മേലും നിന്റെ കുടുംബത്തിൽ മേലും നിന്റെ തലമുറയുടെ മേലും ഒരു വിടുതലായി മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തം പറ, ബി മസിൽഡ്, അനങ്ങരുത്, അടുത്തു വരരുത്. അല്ലേ, എനിക്ക് അധികാരം, എൻ്റെ മേൽ അവൻ അധികാരം തന്നിരെ. ഞാൻ നിൽക്കുന്നത് യേശുവിന്റെ രക്തത്തിലാ, യേശുവിന്റെ രക്തത്തിലാ ഞാൻ നിൽക്കുന്നത്. അന്തര രഗട ദിര മന രഖന ദുരേ രഗട ഗതലരവോ ഷൈതര. നന്ദിയോടെ ഇന്ന് രാവിലെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. ദുടക രഗട അന്തലേ രഗജ വൈധ ജീത രഗട. തീരുമാനിക്ക, തീരുമാനിക്ക്,
ഐക്യതയ്ക്ക് വിരോധമായി, വിശുദ്ധിക്ക് വിരോധമായി എന്നിലുള്ളതിനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറാ, കടുകലിന് തയ്യാറാ, ഏറ്റുപറച്ചിൽ ഞാൻ തയ്യാറാ. കാരണം എനിക്ക് ദൈവപ്രവൃത്തി കാണണം, സഭയിൽ ദൈവപ്രവൃത്തി കാണണം, കുടുംബത്തിൽ ദൈവപ്രവൃത്തി കാണണം, ആരാധനയിൽ ദൈവപ്രവൃത്തി കാണണം, ശുശ്രൂഷയിൽ ദൈവപ്രവൃത്തി. അതിന് വിരോധമായതൊന്നും ഞാൻ അനുവദിക്കയില്ല.